ഡോറ് തുറന്നിട്ട് പോലും ഇല്ല, ലോക്ക്ഡ് ആണ്. ഒന്ന് തുറന്ന് ആ പാലൊന്ന് എടുത്തിട്ട് വരൂ. ഏ ടിയ പ്ലീസ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് പാലെടുത്തിട്ട് വാ പ്ലീസ്. അവള് തന്നെ ഇപ്പൊ ഞാനൊരു 2 മന്ത്സ് ആയിട്ട് അവളെ കൊണ്ട് തന്നെ പ്ലേറ്റ് കഴുകിക്കുണ്ടോ, നന്നായി കഴുകും, കുഴപ്പമൊന്നുമില്ല, കഴുകി വൃത്തിയാക്കി വെക്കും. അയ്യോ പാല് മുഴുവൻ പോയി ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പാല് മുഴുവനും പോയി, ഞാൻ നോക്കിയില്ല. അപ്പൊ ഇനി മെയിൻ പണി, ഞാൻ എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നായിരുന്നു, ഇതിപ്പോ അമ്മ കണ്ടപ്പോ എനിക്കൊരായിരം വഴക്കായിരിക്കും, ഈ ഫോണ് നോക്കിക്കൊണ്ട് പണി ചെയ്ത് എല്ലാം തൊലച്ച് എന്നൊക്കെ ആയിരിക്കും കംപ്ലൈന്റ്. നല്ല 8-ന്റെ പണി ഡേ ഇൻ മൈ ലൈഫ്, അടിപൊളിയായിരുന്നു. ഇതെങ്ങനെ കരിഞ്ഞു മണം കേട്ട് ഹസ്ബൻഡ് വന്നാൽ കഴിഞ്ഞു പിന്നെ. യെസ്, അതൊക്കെ തോളിട്ടോ. കർച്ചീഫ് അതിൽ ഒരെണ്ണം തങ്കുച്ചേച്ചിന്റെയാണ്, അത് അവിടെ ഇരുന്നോട്ടെ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, അത് നിന്റെയാണ്. ടിയ തല്ലിക്കളി വേണ്ട, അതി തല്ലരുത്, പറഞ്ഞ തല്ലരുത്, അതിങ്ങോട്ട് വാ, അതിങ്ങോട്ട് വരൂ. ടിയ ടിയ അങ്ങോട്ട് വരൂ, ഇവിടെ വരൂ. ടിയ ഞാൻ തല്ലേ, ഇങ്ങോട്ട് വാ. ഇവിടെ മേലെ പറയുന്ന ഫുള്ള് ബിസ്ക്കറ്റ്സ്, നമ്മള് കഴിക്കാത്ത സംഭവങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഒരു വേറൊരു ഇപ്പം നൂഡിൽസ് ലവേഴ്സ് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, യിപ്പിയാണോ അതോ മാഗിയാണോ? ടീ കുട്ടിക്ക് യിപ്പിയാണ് ഇഷ്ടം, എനിക്ക് പക്ഷെ മാഗിയാണ് ഇഷ്ടം. ഓ ഡിന്നർ ടൈം, നമ്മുടെ നൂഡിൽസ്. അപ്പൊ നൂഡിൽസ് ഇഷ്ടമുള്ളവര് താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്നാലും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ടീ കുട്ടി, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ ഏത് നൂഡിൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമന്റ് ചെയ്യണം. ഇപ്പി ഓർ മാഗി. കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ ലോക്ക്ഡൌൺ ദിവസത്തെ ടിയക്കുട്ടിയുടെ ഒരു എൻറ്റയർ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2 ദിവസമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ചിരിക്കാനുള്ളൊരു വീഡിയോ തന്നെയാണ്, അപ്പോൾ മാക്സിമം ഫുള്ള് കാണുക. ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചലഞ്ചിന് പോലെ നമ്മൾ ഒരുപാട് കറികൾ എല്ലാ ദിവസവും കാലത്ത് ഇതുപോലത്തെ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇത്രയും കറി വെച്ചാലും നമ്മുടെ ടീ കുട്ടി എടുക്കുന്നത് ഏത് കറിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ദേ കാലത്തെ ഉപ്പേരി, അഥവാ നിങ്ങളുടെ തോരൻ, നമ്മൾ ഫ്രഷ് പയറ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഉപ്പേരി വെച്ചു. പിന്നെ വെണ്ടയ്ക്ക കറി, അതായത് ചാറ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ റൈസിൽ വേർമിസലിൻ്റെ ഉപ്പുമാവ് മിക്സ്, അപ്പോൾ അത് ഞാനിത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൽ ഇതേ ഇവിടെ പൊട്ടറ്റോ, ഈ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പൊട്ടറ്റോ ഫ്രൈ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ, നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ പൊട്ടറ്റോ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ടീക്കുട്ടി ഏത് കറിയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതൊന്ന് മൂടി വെച്ചു. ഇപ്പം നമ്മൾക്ക് നമ്മളിവിടെ നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. കടുകിടാം, അമേ കറിവേപ്പിലിടാം. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉഴുന്ന് കേട്ടോ, ഉഴുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ നമ്മളിത് ഒണിയൻ കൂടി ഇട്ട്, പിന്നെ അങ്ങ് കടുക് വറ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ലോക്ക്ഡൗൺ ആണ് ഇവിടെ, ഒരാൾ ഹെൽപ്പിനില്ല, സാധനങ്ങൾ കിട്ടാനില്ല, ഉള്ളത് വെച്ച് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാണ്. അപ്പം ഇന്ന് കുറച്ച് എന്താ പറയുക, ഹസ്ബൻഡ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, അപ്പോൾ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും വരെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഡിന്നറിന് ചപ്പാത്തി അത് ഉണ്ടാക്കണം, രാത്രി അത് അപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട്, അപ്പോൾ ഇതിൽ ഏത് കറിയാണ് നമ്മളിത്രയും ഉണ്ടാക്കിയത്, ഏത് കറിയാണ് ടീ കുട്ടി എടുക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ഈ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കും. ഞാൻ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടുള്ളത്, കാരണം അങ്ങനെ ഇടുമ്പോൾ എല്ലാം കഴിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഇൻഡിവിജ്വൽ കറി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആർക്കോ വേണ്ടി കഴിക്കും. അപ്പോൾ ഇതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ റെഡിയാവും. എൻ്റെ ഭഗവാനെ, എൻ്റെ പൊട്ടറ്റോ നന്നായിട്ട് മുരിയല്ലാത്ത നല്ല സ്മൂത്താവണം, എന്നാലേ ഇതിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ സാധാരണ നമ്മൾ ചോറിന് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല. അതിൽ ഞാൻ കുറച്ച് പെപ്പറും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പറയാം, അമ്മേ വിട്ടുപോയി.
ഭംഗിയാട്ടോ കാണാനും ടേസ്റ്റും നല്ല ടേസ്റ്റാണ് ആ ഉള്ളിയും വെജിറ്റബിൾസും ഹാഫ് ശരിക്കും ഒരു ചെറിയ ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് പേരും ഇരുന്ന് ഇവിടെ ഇരുന്ന് ഒരാൾ ഫോൺ നോക്കുക ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ വീഡിയോ ഒരാൾ ഇവിടെ ഐപാഡിലിരുന്ന് ഇതാക്കാം ഡോറ് തുറന്നിട്ട് പോലും ഇല്ല ലോക്ക്ഡ് ആണ് അന്ന് തുറന്ന് ആ പാലൊന്ന് എടുത്തിട്ട് വരുമോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് പാലെടുത്തിട്ട് വാ പ്ലീസ് 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 ദേ അങ്ങനെ പറഞ്ഞാ പറ്റില്ല നമ്മുടെ ദേ തീക്കുട്ടിയുടെ എക്സലൻസി ആവോ കേട്ടോ ഡാ പ്ലീസ് എടാ പ്ലീസ് ഒന്ന് തുറന്നിട്ട് വാട്ടിയ പാലെടുത്തിട്ട് വാടാ നീ പാലെടുത്തിട്ട് വരൂ എന്താണ് ചോറ് ചോറും മീനും വേണം അയ്യേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞാനത് കാണിച്ചു തരാം എന്താണ് അപ്പൊ ഞാന് ഹോവർ ബോർഡ് ചാർജ് ചെയ്യണം ഫ്രണ്ട്സ് ചോറെടുക്കണം ഫ്രണ്ട്സ് ഒന്ന് വേണ്ട 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 ഞാൻ ഹോവർ ബോർഡ് ചെയ്യണം ചാർജ് ചെയ്യണം അത് ചാർജ് നേരെ നോക്കണം ഹോവർ ബോർഡ് എവിടെ അമ്മു ആ അമ്മു ബാ ഗുഡ് മോർണിംഗ് എന്നിട്ടാ നീ ഇങ്ങനെ ചുറിയണ് എന്നപ്പോ പാലെടുത്തിട്ടോ ആദ്യം നീ പാലെടുത്തിട്ട് വാ എന്നിട്ട് ചാർജ് ചെയ്യാം രണ്ട് കാല് രണ്ട് രണ്ട് ചെരുപ്പാണ് ഫ്രണ്ട്സ് ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര ഫ്രീക്സ് ആണ് ഡേ ഇൻ മൈ ലൈഫ് അത് അനിതമ്മ ഹായ് പറയൂ അനിതമ്മ അനിതമ്മ രണ്ട് കാല് ചെറിയ പാത്ര യെസ് പൊന്നി ചേച്ചി ഒരു ഹായ് പറയൂ പൊന്നി ചേച്ചി ആ നായിനെ ഓട്ടിക്ക് ഓട്ടിക്ക് നായ് വന്നാണ് പാലെവിടെടാ പാലെടുത്തിട്ട് അത് എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടേക്ക് അടുക്കളയിൽ കൊണ്ടേക്ക് അടുക്കളയിൽ കൊണ്ടേക്ക് കുഞ്ഞു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു ആ ശരി കൊണ്ടുവരാം അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഈ പാത്രം പ്ലാസ്റ്റിക് അല്ല കേട്ടോ സിലിക്കോൺ ആണ് ഒവനിൽ വെക്കാൻ പറ്റുന്നതാണ് ചിലപ്പോ ആൾക്കാർ ചിലപ്പോ നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട് യു ചൂടോടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ദോശ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഇന്നിപ്പോ നമ്മള് അവൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഉപ്പേരി ചാറ് പൊട്ടറ്റോ ഫ്രൈ നമ്മുടെ ഉപ്പുമാ നമുക്ക് ഇതില് അവൾ ഏതെടുക്കുന്ന നമുക്ക് നോക്കാം കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സ്രാവ് ഉണക്ക മീനാണ് കേട്ടോ അപ്പൊ ഇത് ചൂടാക്കി വെക്കാം എന്നിട്ട് ഇവിടെ ഇതിൽ ഏതാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം പ്ലെയിൻ റൈസ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ടിയ ടിയ ഓടിയാ ഫുഡ് റെഡി ഓക്കെ എല്ലാ കറികളും കഴിക്കണം കേട്ടോ ടീക്കുട്ടി ഓ ടീക്കുട്ടിയുടെ സ്റ്റാൻഡാണിത് ഇനി ഇനി അവളുടെ ഒരു എന്താ ടിയാ ഇനി ചെയ്യാൻ പോണത് സോങ് ഓക്കെ എഴുന്നിട്ട് ഇങ്ങോട്ടോ 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 ദേ ഇത്രയും കറികളുണ്ട് ഓക്കെ നിനക്ക് ചോറ് ചോറ് മതി എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഉപ്പുമാവ് വേണ്ട അല്ലേ ശരി പയറെടുത്തേ പയറ് പയറെടുത്തേ ശരി വെണ്ടയ്ക്ക കറി വെണ്ടയ്ക്ക കറി എടുത്തേ പൊട്ടറ്റോ ഫ്രൈ വേണ്ട പൊട്ടറ്റോ ഫ്രൈ വേണ്ട ശരി ഇനി അടുത്തത് ആ ഡേ ഇൻ മൈ ലൈഫ് ഇതെടുത്തേ ഉണക്ക മീൻ അല്ലേ ഇങ്ങനെ ടീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതാണ് ഇഷ്ടം നല്ല മണല്ലേ ഓ എന്നാ ശരി പൊട്ടറ്റോ കൂടി ഇട്ടോ അപ്പൊ ഇത്രയൊക്കെ വെച്ചിട്ട് ആളെടുക്കുന്നത് ഓ ഓ ഓ അപ്പഴേക്കും അപ്പഴേക്കും ഒരുപാട് ആവണ്ട ഓ ഓ റൈറ്റ് ആ അങ്ങനെ എന്താണ് ബ്ലാക്ക് ഫംഗസ് വരാതിരിക്കാൻ അല്ലേ അതന്നെ അതാ അതാ ഡാഡി പറഞ്ഞത് അപ്പൊ ഇതും കൂടി കഴിക്കണം അപ്പൊ ഒരു ഗ്രീനും കൂടി കഴിക്കണം പയറ് കഴിക്കണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ടീ അതൊക്കെ വെള്ളം ഞാൻ കൊണ്ടുവരണം അല്ലേ
ഇതാണ് ടീ കുട്ടി കാണുന്നത് കേട്ടോ. ആദ്യ കുട്ടിനെ തരാം, ഫുഡ് കൊണ്ടുവരാം. ഞാൻ വെള്ളം ഓക്കെ ഫുള്ള് കഴിക്കണം ടീ കുട്ടി കേട്ടോ. ഇനി അദ്ദേഹക്കുട്ടൻ്റെ ഫുഡാണിത്. അദ്ദേഹക്കുട്ടന് ഞാൻ തൈരും ചോറും പുട്ട് കൊടുത്തിട്ടുണ്ട്. അവന് പിന്നെ വെണ്ടയ്ക്ക കറികളൊക്കെ ഇഷ്ടമാണ്. ടീക്കുട്ടിയെ പോലെയല്ല, ഞാനിതെല്ലാം വെണ്ടയ്ക്കും അവനെ കൊണ്ട് കഴിപ്പിക്കും. പൊട്ടറ്റോ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ, കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പൊട്ടറ്റോ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഇത് കൊടുക്കാറുള്ളൂ. പയറുച്ചയ്ക്ക് കൊടുക്കും, എപ്പോഴും കൊടുക്കുന്നത്. ദേ എങ്ങനെയാണ് അദ്ദേഹക്കുട്ട? ആ ശരി, നീ കഴിച്ചോ, ഒന്നാ ചവക്കിട്ടോ. അവന് അവന്റെ വണ്ടി വേണം. വേണ്ട, കഴിഞ്ഞോ? ഇതാ ഒരു സെക്കൻഡ്, മമ്മ വന്നു. ആ കാണിക്ക്, ഓടി ഓടി. ആ കാണിക്കടാ, ബിഗുമായി കാണിക്കണം. അവള് തന്നെ ഇപ്പൊ ഞാനൊരു 2 മന്ത്സ് ആയിട്ട് അവളെ കൊണ്ട് തന്നെ പ്ലേറ്റ് കഴുകിക്കും കേട്ടോ. നന്നായി കഴുകും, കുഴപ്പമൊന്നുമില്ല. കഴുകി വൃത്തിയാക്കി വെക്കും. ഇനി നമുക്ക് ഡൈനിങ് ടേബിളില് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അതാണ്ടോ വേസ്റ്റ് എല്ലാം, പ്ലേറ്റ് എല്ലാം, കറി എല്ലാം സൈഡിലേക്ക് വെച്ചോ. അത് നേരെ നിവർത്തി സ്ട്രെയിറ്റ് ആക്കി വെക്കും, എന്നിട്ട് താഴെ വീഴാതെ ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായി ക്ലീൻ ചെയ്തോ. ഇവിടെ എല്ലാം ഒന്നുകൂടെ ക്ലീൻ ചെയ്തോ, താഴെയൊക്കെ ഉണ്ട്. നന്നായി ഒരച്ച് ക്ലീൻ ചെയ്തു. ക്ലീനിങ്ങും ഇപ്പൊ 1 മന്ത് ആയിട്ട് ടീ കുട്ടി തന്നെ ചെയ്യണ്ടോ, അവളുടെ തന്നെയാണ് ആ ടിഷ്യൂ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ടും, കഴുകിയിട്ട് എവിടെ നീ കഴുകിയിട്ട് സാധാരണ ഇടുന്നത്? നന്നായി ക്ലീൻ ചെയ്തോ. ഇനി ടീ കുട്ടി എവിടെയാണ് അത് ഉണങ്ങാനിട, കേട്ടോ. കാരണം ഓക്കെ, എന്നാ മുട്ടായി കഴിച്ചോളൂ. ഏതാണ് ഷോർട്ട്? ഇവിടെ ഗിവ് അവേ വരുന്നുണ്ട് അല്ലേ ടീ കുട്ടി? യെസ്. ഇനി സിസർ എടുക്കണോ? ഹോവർ ബോർഡ് കൊണ്ടുവന്നോ? വഴുക്ക് കൂടരുത്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അത് ടീ കുട്ടിയുടെ ഹോവർ ബോർഡ് ചാർജ് ചെയ്ത ബാറ്ററി പോയിന്നത് ഇങ്ങനെയാണ് സൗണ്ട് വരിക കണ്ടോ. ദേ റെഡ് കളർ ഇവിടെ വരും. അപ്പൊ ഇതാണ് ഇൻഡിക്കേഷൻ. അപ്പൊ നമുക്കിത് ചാർജ് ചെയ്യണം അവളുടെ. സോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സമയത്ത് ദേ നമ്മുടെ നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ദേ അഞ്ചിൽ ഉപ്പുമാവ് ഒരു 4 പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ പിള്ളേർക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് 2 എണ്ണം, കാരണം ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരാൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ വാൾപേപ്പർ, കിച്ചണിലെ വാൾപേപ്പർ ദേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായിരിക്കും നമ്മുടെ കിച്ചണിലെ വാൾപേപ്പർ എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ, ഡീറ്റെയിൽ ആയൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പം ആ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ദേ ടീയ കുട്ടി അതിഥിയോട് ഓൺലൈനിൽ എന്തോ കളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കളിയാണ്? എന്തൊക്കെയോ എവിടെ അതിഥി? അതിഥിയും ടീയ കുട്ടിയും കൂടെ. എന്ത് കളിയാണ് അതിഥി കളിക്കുന്നത്? എന്തോ ഒരു കളി, ഉഡായിപ്പ് കളിയാണ്. രണ്ടും കൂടി ഇരുന്ന് എന്തോ കളിക്കുന്നുണ്ട്. ചക്കരേ, ഇനി ഇവിടെ കുറച്ചു നേരം കളിക്കും. ഇനി അതിഥിക്കുട്ടൻ ദേ അവന്റെ ഐപാഡില് കുറച്ച് കളിക്കും. നല്ല മഴ കേട്ടോ. അപ്പം ഇന്ന് ഡേ 2 ആണ് കേട്ടോ. അപ്പൊ ഡേ 2 കൂടിയിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഡേ 2 കറികൾ എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ കടച്ചക്ക ഉപ്പേരി, തക്കാളി കറി, പിന്നെ നമ്മുടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ മാവിന് നമ്മൾ ദോശമാവാണ്, ദോശമാവിന് പറ്റിയൊരു കറി, അതായത് കടച്ചക്ക വെച്ചിട്ട് തന്നെ ഒരു മസാല. ഓക്കെ, അപ്പൊ അതേ കടച്ചക്ക വെച്ചിട്ട് മസാല ചെയ്യാൻ, കടച്ചക്കയെല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പശയൊക്കെ ഒന്ന് പോവാൻ ദേ നമ്മുടെ ചോറിങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വാൾപേപ്പർ മാറ്റിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കിച്ചൺ വർക്കിലോട്ട് കടക്കണം. അയ്യോ, പാല് മുഴുവൻ പോയി ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പാല് മുഴുവനും പോയി. ഞാൻ നോക്കിയില്ല,
അപ്പൊ ഇനി മെയിൻ പണി ഞാൻ എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇതിപ്പോ അമ്മ കണ്ടപ്പോ എനിക്കൊരായിരം വഴക്കായിരിക്കും, ഈ ഫോണ് നോക്കിക്കൊണ്ട് പണി ചെയ്ത് എല്ലാം തൊലച്ച് എന്നൊക്കെ ആയിരിക്കും കംപ്ലൈന്റ്. അത് സാരില്ല, ഞാൻ സിമ്മാക്കി വെക്കാൻ മാറുന്നു, അതാണ് ഒരു പ്രശ്നമായത്. സെവ് അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചക്ക ഇവിടെ ഇങ്ങനെ വെന്തോണ്ടിരിക്കേണ്ട, അതായിക്കോട്ടെ. ഇനി ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ക്ലീൻ ചെയ്യും? കാലത്തരിച്ച് നല്ല പണിയാണ്, നല്ല എട്ടിന്റെ പണി. ഡേ ഇൻ മൈ ലൈഫ്, അടിപൊളിയായിട്ട്. ഇതെങ്ങാണ് ഈ കരിഞ്ഞ് മണം കേട്ട്? ഹസ്ബൻഡ് വന്നാൽ കഴിഞ്ഞു. പിന്നെ ക്ലീൻ ചെയ്യണം ആദ്യം, നമുക്കൊന്ന് തുടച്ച്. അയ്യോ, അല്ലെങ്കിലേ പാല് കിട്ടാൻ വഴിയില്ല. പാല് വാങ്ങി, പാല് വാങ്ങി, പാല് ഇങ്ങനെ ഒരു ഇതായി, അങ്ങനെ എല്ലാം നമ്മുടെ കുളമായി. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇതേ കള്ളപ്പാല് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതാ ചിക്കൻ അല്ല കേട്ടോ, കടച്ചക്ക മസാല. ദേ നല്ല പോലെ വെന്തതുണ്ട്, ഈ ഒരു കളറ് കിട്ടണം. ആ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടോ, ഇത് കുരുമുളകിൻ്റെയും ആ ഒരു എല്ലാ മസാലിൻ്റെയും ഒരു കളറാണിത്. ഇതിലോട്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഗ്യാസ് ഓൺ ആക്കട്ടെ. തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട്, തേങ്ങയും നമ്മൾ ജീരകവും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്തത്. ശരിക്കും ചിക്കൻ്റെ ടേസ്റ്റാണ്. ഇതുപോലെ കാര്യങ്ങൾ വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൽ കുറേ ആഡ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഞങ്ങൾ ഇത്ര ആഡ് ചെയ്യുള്ളൂ. സോ നമുക്കിനി ദോശ ചുടാം. ഓക്കെ, അതിക്കുട്ടന് ദോശ വേണ്ട, അവന് വേണ്ടത് ചോറാണ് കേട്ടോ. കാലത്ത് തന്നെ തീക്കുട്ടിക്ക് പേപ്പർ റോസ്റ്റ് വേണം. അപ്പം എത്രത്തോളം നമുക്ക് വലുതാക്കി പരത്താൻ പറ്റുന്നു അത്രത്തോളം പരത്തേക്കാം. ഓക്കെ, നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. തീക്കുട്ടി ടേബിളിൽ ഇരുന്നോ, ഞാൻ കൊണ്ടുവരാം ദോശ കൊണ്ടുവരാം. ആ ഇത് ഇത് നല്ല ചൂടുണ്ട്, ഇത് അമ്മ വയ്ക്കാം. അപ്പം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മൂന്ന് വക കറിയാണുള്ളത്. എന്താ ചക്കയൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് വരൂ, എന്തെങ്കിലും ഒരു പണി ചെയ്യുവേണ്ടേ. ഇവിടെ നമ്മുടെ കുഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞ് എവിടെ, നമ്മുടെ സ്വത്ത് എവിടെ? ചക്കറയും ഫുഡ് തരാം, ഫുഡ് തരാം. പിന്നെ എന്റെ മകന് ഫുഡ് തരാം. വെയിറ്റ്, നിന്റെ ചോറാണല്ലേ ഫേവറേറ്റ്. ദോശ ചേരട്ടെ. ടീക്കുട്ടി ഇന്ന് ദോശയാണ്. ടീക്കുട്ടി, ടീക്കുട്ടി അമ്മ നോക്ക്. ടീക്കുട്ടിക്ക് ഇന്ന് ദോശ പെട്ടെന്ന് മതിയായിരുന്നു തോന്നണേ. നമ്മുടെ ടീക്കുട്ടിയുടെ ഒരു ഫാന് ഫോണിലാണ് കേട്ടോ. എന്താ നമുക്ക് ജെംസ് എടുക്കാം. ജെംസ് ഓക്കെ. നിങ്ങളുടെ ബോക്സ് എവിടെ? നിന്റെ രണ്ട് ബോക്സ് എവിടെ? അതിക്കുട്ടിയുടെ ബോക്സ് എവിടെ? ടീക്കുട്ടി കുറച്ച് ബാക്കിലിരിക്ക്, ഇത് കാണുന്നില്ല. ഓക്കെ, അതികുട്ടന്റെ പാത്രം ഏതാ? അയ്യുള്ളിൽ എന്ത് അതികുട്ടാ നീ ഇട്ട് വെച്ചിട്ടുള്ളത്? എനിക്ക് വേണ്ട. ശരി, നീ അതികുട്ടന് എത്ര ജെംസ് വേണം? ഇന്ന് ഒരു ദിവസം ഇത്ര തരുള്ളൂ ട്ടാ. ടീക്കുട്ടിക്ക് ഇത്ര? ഒരുപാട് ഒരുപാട് ഇടരുത്. ആ അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല ടിയാ. അത്ര തരില്ല കേട്ടോ, ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. അതിക്കുട്ടനെ കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട്. അതിക്കുട്ട അത് വേണ്ടടാ, ഇനി തരില്ല. ഓക്കെ, ടീക്കുട്ടിയുടെ പാത്രത്തിൽ കഴിഞ്ഞില്ലേ? ഒന്നും തരില്ല. ഏതാണ്? ഷോർട്സാ. ഇനി എത്ര ഉണ്ട് നോക്കട്ടെ. ഷോർട്സിന് എത്ര ഉണ്ട്? ഇതിലിട്ടോ, ഇതിലിട്ടോ, ഇതിലിട്ടോ. അതില്ല, അത് ഞാൻ നാളെ, അത് നാളെ. ഇതാ ഇനി ഒന്നും കിട്ടില്ല. ഇതിലിട്ട് വെച്ചേ. രണ്ടെണ്ണെടുത്തോ? ഒരെണ്ണം, ഒരെണ്ണം ഉണ്ടോ? അപ്പൊ ഇന്നേക്ക് ഉള്ളതായി. ഓക്കെ, എന്ത് ഡാർക്ക് ഫാന്റസി വൈകുന്നേരത്ത്? ഓക്കെ,
തീയ എല്ലാം കൂടി കഴിക്കരുത് കേട്ടോ. അപ്പൊ നീ അത് പൊട്ടിച്ചു വെക്കുന്ന ടീ കുട്ടി, അതങ്ങനെ ഇരുന്നോട്ടെ. ആ സമയത്ത് എടുത്ത പോരെ. ആ ഇത് തരില്ല. ഓക്കെ ഞാൻ ക്ലോസ് ചെയ്യട്ടെ, ജെംസ് ക്ലോസ് ചെയ്യട്ടെ. എന്താണ് തരില്ല? എന്നോട് നോക്കട്ടെ, ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കട്ടെ. എന്റെ കയ്യിലില്ലടാ, ആകെ രണ്ട് കൈയിലുള്ള ഒരു ടീ കുട്ടി. ഇനി എന്താണ്? മതി മതി മതി, കയ്യാ അടക്കി ഞാൻ നോക്കിയോ. ആ കയ്യാ നീ എന്തിനാടാ ദേഷ്യപ്പെടുന്നത്? താഴെ ഇറക്ക, താഴെ ഇറക്ക. മതി മതി മതി, ഓക്കെ. ടീയ തല്ലിക്കളി വേണ്ട, അതി തല്ലരുത്, പറഞ്ഞ തല്ലരുത്. അതിങ്ങോട്ട് വാ, അതിങ്ങോട്ട് വരൂ. ടീയ ടീയ അങ്ങോട്ട് വരൂ, ഇവിടെ വരൂ. ടീയ ഞാൻ തല്ലേ, ഇങ്ങോട്ട് വാ. ടീയ 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 ഇങ്ങോട്ട് വരൂ. യെസ്, മഴ പെയ്യാനുള്ള മെല്ലെ മെല്ലെ കേട്ടോ, അതാ മുട്ടരുത്. മഴ പെയ്യാനുള്ള എല്ലാം ഉണ്ട് നമുക്ക്. നമ്മുടെ ആ നമ്മുടെ പോട്ടറി വീട് ഉണ്ടാക്കിയത്, എല്ലാ തുണികളും എടുത്തോളൂ. ദേ തുണികളെല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ഷോൾഡറിലിട്ടോ. ആ മമ്മ നൈറ്റി ഒക്കെ എടുക്കൂ. ഓ ഓവർ ബോർഡ് കൊണ്ട് അതൊരു ഉപകാരം ഉണ്ടായി ഇല്ല ടീ കുട്ടി. അതന്നെ, എല്ലാം ഷോൾഡറിലിട്ടോ. ആ ഇനി ടീയക്കുട്ടിയുടെ ഡ്രസ്സ്, യെസ് അതൊക്കെ തോളിലിട്ടോ. കർച്ചീഫ് അതിൽ ഒരെണ്ണം തങ്കുച്ചേച്ചിൻ്റെയാണ്, അതവിടെ ഇട്ടോട്ടെ, അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അത് നിൻ്റെയാണ്. എത്തുന്നതൊക്കെ ടീക്കുട്ടിയതാ, കുറെ എണ്ണമൊക്കെ താഴെ പോയി, കുറെ നല്ല താഴെ പോയി. നല്ല കാറ്റും മഴയും വരുന്നുണ്ട്, ആകാശമെല്ലാം. മതിയടാ, ബാക്കി മമ്മ എടുക്ക, വന്നോളൂ. അതവിടെ കൊണ്ടു വെച്ചിട്ടോ ബാക്കി. ആ എന്നാലും മതി, സാരില്ലേ, വന്നോ നേരെ അവിടെ കൊണ്ടു വെച്ചിട്ട്. നീ ഇപ്പൊ വീഴും പെണ്ണെ. യെസ് കൊണ്ടുവച്ചോ, ബാക്കി മമ്മ എടുക്കാം. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, വേണ്ട വേണ്ട. ആ അതി കൂടി പോണോ? ടീക്കുട്ടി ഇനി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് സ്നാക്സ് കഴിക്കൽ ചടങ്ങുണ്ട്. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അടുക്കളന്റെ മേലെ കയറി ചാടുക, എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കൊട്ടുക. ഇതാണ് ടീക്കുട്ടിയുടെ. നമ്മുടെ ഗിവ് അവേയുടെ ബോക്സ് എല്ലാം കഴിഞ്ഞു. എന്ത് ഗിഫ്റ്റ് ആണ് മോളൂസ്? നോക്കൂ, ഏ എന്ത് ഗിഫ്റ്റ്? നമ്മൾ ഗിവ് അവേ കുറെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരാൾക്കായിരുന്നു ആദ്യം പറഞ്ഞത്, പക്ഷെ ഒരുപാട് മക്കളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞത് നമ്മൾ കുറെ പേര് ഗിവ് അവേ കൊടുക്കുന്നതാണ്. ആ സ്കേറ്റിംഗ് ഷൂ, ഇനി ഒരു ബ്ലൂ സ്കേറ്റ്, അതെ ആറാം ക്ലാസ് ചേച്ചി, ഇനി ഒരു സ്കേറ്റിംഗ് ഷൂ കൂടി നമ്മൾ കൊടുക്കും. കാരണം നമുക്ക് നമ്മുടെ ലവ് ആണ് നിങ്ങൾക്ക് കേട്ടോ, നിങ്ങൾ തന്ന സപ്പോർട്ട് അല്ലേ, പിന്നെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ തരാം. അപ്പോഴാണ് നമ്മുടെ ഒരു ലോക്ക്ഡൌൺ. ഓക്കെ സൂപ്പർ ആയില്ലേ, ഓപ്പൺ ചെയ്തേ. ഇതൊന്ന് ഓപ്പൺ ചെയ്തോ, ഒന്ന് അധികം കൊടുത്തു ഓപ്പൺ ചെയ്യും. എനിക്ക് വേണ്ട, എടുത്തു വെച്ചു. അപ്പൊ അങ്ങനെ തീർത്തു കഴിഞ്ഞു. ഇട നേരത്തെ ഇടയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല ഇത് ഇത്. ഓ പിന്നെ ഇതാണല്ലോ ഓപ്പൺ ചെയ്യാ. എന്താടാ ഒന്നും ഓപ്പൺ ചെയ്യാനും കിട്ടുന്നില്ലേ. ഏ അത് കുഞ്ഞിനും കൊടുക്കട്ടാ. എവിടെ? ആ കണ്ട ബുദ്ധി, കണ്ട എന്താ ബുദ്ധി, അത് ഓപ്പൺ ചെയ്യാം. പിന്നെ അവള് ആ സോഫയിൽ ഇരുന്നതാ ഈ സാധനവും പിന്നെ ഗെയിം. ഏതാടാ ഇപ്പൊ കാണുന്നേ? മോജോ. യെസ്, അപ്പൊ നമ്മുടെ മോജില് എത്രയാ കാണിച്ചു കൊടുക്കട്ടെ കുട്ടി? നമ്മള് മോജില് ഇപ്പം 200K ആവാൻ പോവാണ്. നോക്കട്ടെ നമ്മുടെ മോജ് അക്കൗണ്ട് ഇപ്പം 199 ആയിരിക്കാണ്. ഓ മൈ ഗാഡ്. അപ്പൊ ആരും കളിക്കാനില്ലാതെ ടീ കുട്ടി പാവം മിണ്ടാതിരിക്കാണ്. പിന്നെ നമുക്ക് കാണിച്ചു തരാം.
ഇവിടെ മേലെ പറയുന്ന ഫുള്ള് ബിസ്ക്കറ്റ്സ് നമ്മൾ കഴിക്കാത്ത സംഭവങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത് പിന്നെ 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 നമുക്ക് ഒരു വേറൊരു സീരിയൽസ് പോലത്തെ ഒരു സംഭവമുണ്ട് ഒരു ടെഡി ബെയർ പോലത്തെ പിന്നെ ജെംസ് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പേരറിയില്ല പിന്നെ ഒരു കേക്ക്സ് സ്നാക്സ് നമ്മളിത് കൊടുക്കാറുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് ഒക്കെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇവിടെയുള്ള കടകളില്. ഇപ്പം ആമസോണിൽ നിന്ന് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലാച്ച അതെ പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ ആ മതി മതി. നല്ല മധുരം കേട്ടോ ഇത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മതി മതി മതി. അയ്യോ താഴെ ആക്കല്ലേടാ. മതി മതി മതി. പാൽ ഇഷ്ടമാണ് എനിക്ക് അതിൽ കഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. 140 ആൻഡ് 140 അതിക്കൂട്ട. രണ്ടിനും പുറത്തു വരുന്ന കഴിച്ചാൽ മതി കേട്ടോ. ഉള്ളില് കഴിക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡാണിത്. അപ്പം ഇന്ന് നല്ല വെയിലല്ലേ ടീ കുട്ടി. ആ നദി കുട്ടിനുള്ളിൽ പോയി കഴിച്ചോ. യെസ്. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് കുറച്ച് പോർഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഏതാടാ ഏത് ഫ്ലേവർ ഇഷ്ടം? ബായോ നടന്ന് കഴിക്കണോ? വേണ്ട, നീ ഓണാക്കണ്ട. വേണ്ട. അപ്പൊ ഡിന്നർ ആണ്. അപ്പൊ ഞാന് ന്യൂഡിൽസ് ആട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസേ ന്യൂഡിൽസ് കഴിക്കുള്ളൂ. അപ്പൊ ഇത് ന്യൂഡിൽസ് ഡേ ആണ്. സോ ഞാൻ ഡിപ്പിയാണ് എടുത്തിട്ട്. മാഗി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഒരു ഇപ്പി ഉണ്ട്. സോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പ്ലീസ് അമ്മ ഇപ്പി വന്ന് ഇപ്പിയാണെന്ന് നോക്കുമ്പോ. അപ്പൊ നമ്മളിന്ന് മാഗി മാഗി മാഗിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതെന്താണിത്? മാഗിയാണോ ഇപ്പിയാണോ ഡിയ? ഓക്കെ, അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ന്യൂഡിൽസ് കൊടുക്കും കേട്ടോ. അപ്പം ന്യൂഡിൽസ് ലവേഴ്സ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഇപ്പിയാണോ അതോ മാഗിയാണോ. ടീ കുട്ടിക്ക് ഇപ്പിയാണ് ഇഷ്ടം, എനിക്ക് പക്ഷെ മാഗിയാണ് ഇഷ്ടം. അപ്പം എന്താ പറയുക, നമ്മുടെ ന്യൂഡിൽസ് ലവേഴ്സ് താഴെ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ്, ഏത് ന്യൂഡിൽസാണ് ഇഷ്ടം. ടീ കുട്ടിയുടെ ഫേവറേറ്റ് ഏതാടാ? ഇപ്പി. ആ വെജിറ്റബിൾസ് ഉള്ളത്. ഓക്കെ, എന്തായാലും ന്യൂഡിൽസ് ഹെൽത്തി അല്ല. എപ്പോഴും ഒരു 2 weeks കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി. ഞാൻ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വാങ്ങി വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിന്നർ റെഡി ആക്കാം അല്ലേ ടീക്കുട്ടി? യെസ്, ഇപ്പി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. കൊണ്ടുവരട്ടെ? ഓക്കെ ഓക്കെ, നല്ല ചൂടുണ്ട്. അമ്മ അമ്മ എടുത്തു തരാം. വെയിറ്റ് വെയിറ്റ്, ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, അത് ഒരാളുടെ എടുക്കോ? ഓക്കെ, നമുക്ക് ന്യൂഡിൽസ് കൊണ്ട് പോവാം. ഇത് ഈ ഒരു ഫോർക്ക് തങ്കുവിൻ്റെതായിട്ടാണോ എന്നൊരു ഡൗട്ട്. ഒരെണ്ണല്ലേ ഈ യെല്ലോ? ആ ആ കഴിച്ചു 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 കഴിച്ചു. ഓ, ഡിന്നർ ടൈം. നമ്മുടെ ന്യൂഡിൽസ്. അപ്പൊ ന്യൂഡിൽസ് ഇഷ്ടമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്നാലും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ടീ കുട്ടി, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ ഏത് ന്യൂഡിൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമന്റ് ചെയ്യണം. ഇപ്പി ഓർ മാഗി. അപ്പൊ നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങാം. നേരത്തെ അയ്യോ ഉറങ്ങാൻ മതി, ഇനി ഹോം ബോർഡില്ല, നേരെ കുളിക്കുക ഉറങ്ങാം. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു 2.5 വയസ്സിന്റെ ഡാഡി മറ്റു വാങ്ങിച്ചു കൊടുത്ത ടെഡി ബെയർ ആണ്. ഇറ്റ്സ് സംതിങ് ബിഗ് അല്ലേ ടീ കുട്ടി? ശരിക്കും നോക്കട്ടെ, എന്നെ പൊക്കിയടാ, എന്തോരം വലിപ്പുണ്ട് നോക്കിയേ. അമ്മോ അങ്ങനെ പൊക്കണ്ടോ? ഒമ്പു, അത്ര വലിപ്പുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ, എന്റെ പൊന്നു, നല്ല വലിപ്പുണ്ട് അല്ലേ. ഫോർ എവർ. ഇത് അങ്ങനെ നമ്മൾ എടുക്കാറില്ല കേട്ടോ. ഇവിടെ എപ്പോഴെങ്കിലും ഒക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ മാത്രം എടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ ഓക്കെ, മതി മതി മതി. ആ ഫ്രണ്ട്സ്, നമ്മൾ വാൾപേപ്പർ ചേഞ്ച് ചെയ്തിരുന്നു. ടീ കുട്ടിയുടെ ബാക്കിലുള്ള വാൾപേപ്പർ കണ്ടു, ഒരു പർപ്പിൾ കളർ വാൾപേപ്പർ. അത് നമ്മുടെ
നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നു ഓക്കെ അത് പിന്നെ ഓൾറെഡി ഉള്ളതാണ് ഓക്കെ ടീ കുട്ടി ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് ആരാ അങ്ങോട്ട് വെച്ചോ അമ്പോ അതെന്റെ ബാക്കിൽ എന്റെ ഫോട്ടോടാ ഓക്കെ ടെഡി ബെയറിനെയും കൂടെയാണ് അവള് കിടക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ കൺക്ലൂഷൻ പറയൂ കൺക്ലൂഷൻ പറഞ്ഞില്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ പിന്നീട് കാണാം ബൈ ഫ്രം ടിആർജിസ് ബൈ ബൈ ആരാ അത് എവിടെ ഡാഡി നമ്മൾ വീഡിയോ എടുക്കുന്ന നോക്കണം അപ്പൊ കിടന്നറിയിക്കോ ഗുഡ് നൈറ്റ്.